നമസ്കാരം. മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ ഹീറോയാണ് സുരേഷ് ഗോപി. സിനിമയിലും രാഷ്ട്രീയത്തിലും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഇഷ്ടവുമാണ്. 2024 ഏറെ വിശേഷങ്ങൾ നിറഞ്ഞ വർഷമായിരുന്നു സുരേഷ് ഗോപിക്ക്. മകളുടെ വിവാഹവും തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയവുമെല്ലാം ഈ താരകുടുംബം ആഘോഷമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ 66-ാം പിറന്നാൾ. എല്ലാ വർഷവും തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ ഈ ദിവസം ആഘോഷങ്ങൾ നടക്കാറുണ്ട്. നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകളുമായി എത്തിയത്. സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിൽ പാർട്ടി പ്രവർത്തകരും സിനിമാ താരങ്ങളുമൊക്കെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ശരിക്കും പിറന്നാൾ ആഘോഷം നക്ഷത്രത്തിന്റെ അന്നാണെന്നും ജന്മദിനം ഇഷ്ടക്കാർ ആഘോഷിക്കുന്നേയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലെന്നും ഓഫീസിൽ ചെല്ലുമ്പോൾ അവരെന്തോ കരുതിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും, ജോലിക്ക് പോകും. മന്ത്രിയുടെ പിറന്നാൾ ആഘോഷം അല്ലിത്. അച്ഛന്റെയും അമ്മയുടെയും മകന്റെ ഭാര്യയുടെയും ഭർത്താവിന്റെ മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാ ഇഷ്ടക്കാരുടെ ആഘോഷമാണിത്, അത്രയേ ഉള്ളൂ എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത്. അതേസമയം മരുമകൻ ശ്രേയസും മകൾ ഭാഗ്യയും ചേർന്ന് അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരം. വില കൂടിയ പേനകളും ആഭരണങ്ങളും ഷർട്ടുമാണ് മരുമകൻ നൽകിയതെന്നും വിവാഹശേഷമുള്ള ആദ്യ പിറന്നാൾ ആയതിനാൽ അത്രയും സ്പെഷ്യലായി തന്നെ ആഘോഷം ആയിരിക്കുമെന്നുമാണ് റിപ്പോർട്ടുകളുള്ളത്. 1958 ജൂൺ 26-നാണ് സുരേഷ് ഗോപി ജനിച്ചത്. കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമ വിതരണ കമ്പനി നടത്തിയിരുന്ന കെ ഗോപിനാഥൻ പിള്ളയാണ് അച്ഛൻ. ഞാന് ലക്ഷ്മിയാണ് അമ്മ. ഇവരുടെ 4 മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി. ബാലതാരമായി തന്റെ 6-ാം വയസ്സിലാണ് സുരേഷ് ഗോപിയുടെ സിനിമ അരങ്ങേറ്റം. സുരേഷ് ജി നായർ എന്നായിരുന്നു യഥാർത്ഥ പേര്. സംവിധായകൻ കെ ബാലാജിയാണ് പേര് സുരേഷ് ഗോപി എന്നാക്കിയത്. 1987 മോഹൻലാൽ നായകനായ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം സുരേഷ് ഗോപിക്ക് ഏറെ ശ്രദ്ധ നേടി. 1992 പുറത്തിറങ്ങിയ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന തലസ്ഥാനം എന്ന ചിത്രം വഴിത്തിരിവായി. പിന്നീട് ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രങ്ങളെല്ലാം ഹിറ്റുകളായിരുന്നു. 2019 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. BJP രാജ്യസഭാ MP ആയിരുന്ന സമയത്ത് തൃശൂരിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു പരാജയം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മികച്ച വിജയം നേടി. കേരള BJP നിന്നുള്ള ആദ്യത്തെ BJP MP ആയി മാറി. 74,686 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. 3-ാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാരം, പെട്രോളിയം, പ്രകൃതിവാതക സഹമന്ത്രിയാണ്. അതേസമയം തന്റെ രാഷ്ട്രീയത്തോടൊപ്പം അഭിനയം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നടൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുരേഷ് ഗോപിയുടെ 257-ാമത്തെ ചിത്രമായ വരാഹത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. 100-ാം സെലിബ്രിറ്റി പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം സെലിബ്രിറ്റികൾ ഒരുമിച്ച് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പോസ്റ്റർ ഷെയർ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ റിലീസിനൊരുങ്ങുന്ന ചിത്രമാണ് വരാഹം എന്നതും പ്രത്യേകതയാണ്.